ഷെഡിനകത്ത് കുറെ കുട്ടികളുണ്ട്, ഇവര് മൂന്നുപേരെ സെപ്പറേറ്റ് മാറ്റി മൂക്കേറിട്ട് നിർത്തിയിരിക്കുന്നത്. അതെ അതെ, ഇത് നമ്മള് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി അതുപോലെ വളർച്ച ഇത് കാണിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇത്രയുള്ള കുട്ടികളാണ് നമ്മൾ നേരത്തെ ഒരു രണ്ടര മാസം മുന്നേ കൊണ്ടുവന്ന ലോഡിലുള്ള മൂന്ന് കുട്ടികളാണ്, ഒരു പോത്തും കുട്ടി അതുപോലെ രണ്ടേരുമുണ്ട്. നിർത്തുവാണ് നമ്മള് കസ്റ്റമർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തുകയാണ്. നമ്മൾ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി അതുപോലെ ഇതിന്റെ നിങ്ങളിപ്പം വൈകുന്നേരം ഇപ്പൊ ഫീഡിംഗ് ടൈം ആണ്, നിങ്ങൾ രണ്ട് മാസമായിട്ടുള്ള രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട്. അതെ അതെ, ഓക്കെ. ഇതിപ്പം നിലവിൽ ഇപ്പൊ ഇത് മൂന്ന് ഇപ്പൊ എന്നാ തൂക്കം ഉണ്ട് ആവറേജ്? ഇതെല്ലാം ഒരു നമ്മുടെ ഈ പോത്ത് ഒരു 300 കിലോ അടുപ്പിച്ച് വരും. അതുപോലെ എരുമക്കുട്ടികൾ 250 കിലോ എവറേജ് വരുന്നുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോ എത്ര തൂക്കം ഉണ്ടായിരുന്നു? കൊണ്ടുവരുന്ന ടൈമിൽ ഒരു 170-180 കിലോ ആ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നത്. രണ്ടു മാസം പറയുമ്പോൾ രണ്ടര മാസം വന്നു, ഇപ്പൊ നമ്മളൊരു 280-300 ആവുന്നുണ്ട്. ആവറേജ് നോക്കുകയാണെന്നൊരു മാസം ഒരു 30 കിലോ അല്ലെ? 30 കിലോ എന്തായാലും വരും. അപ്പൊ അതെങ്ങനെയാണ് ഈ ഇത്രയും തൂക്കം നിങ്ങൾക്ക് കിട്ടുന്നത്? അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുറാ പോത്തും കുട്ടികളാണെന്ന് വെച്ചിട്ട് അതിനെ ചുമ്മാ കൊണ്ടുപോയി പാടത്ത് കെട്ടിക്കഴിഞ്ഞാൽ പറയുന്ന വളർച്ച വരില്ല. അതിന് വേണ്ട കൈത്തീറ്റ, അതിന് അത്യാവശ്യമായിട്ടുള്ള തീറ്റ നമ്മൾ മിനിമം കൊടുത്തിരിക്കണം. ശരി, അപ്പൊ ഇതിപ്പോ വൈകുന്നേരം ഫുഡിന്റെ ടൈം വൈകുന്നേരം നിങ്ങൾ എത്ര നേരമാണ് ഇവർക്ക് ഫുഡ്? നമ്മൾ ഒരു നേരമാണ് കൈത്തീറ്റ കൊടുക്കുന്നത്. ഒരു നേരം മാത്രമേ? ഒരു നേരം മാത്രമാണ്. വൈകുന്നേരം ടൈമില് പച്ചപ്പുല്ലും അതുപോലെ വൈകിട്ട് നമ്മൾ വൈക്കോല് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കുറച്ച് വൈക്കോലും കൂടി കൊടുക്കും. ബാക്കിയുള്ള സമയത്ത് നമുക്ക് അവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്, നമ്മുടെ സ്ഥലമുണ്ട്. അവിടെ മേയാൻ കിട്ടിയിരിക്കും, മേയാൻ കിട്ടിയിരിക്കും. അവിടെ പറഞ്ഞിട്ടുള്ള പുല്ലാണ് പകൽ സമയത്ത് കഴിക്കുന്നത്. വെള്ളം, വെള്ളം ആവശ്യത്തിന് അവർക്ക് നമ്മളിവിടെ ഉച്ചവരെയാണ് മേയാൻ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വയലുണ്ട്, അവിടെ കൊണ്ടുവന്ന് കിട്ടും, വെള്ളത്തിലാണ് കിട്ടുന്നത്. ശരി, അപ്പൊ അവർക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒരു 2 മണിക്കൂർ ആ വെള്ളത്തിൽ അവർ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുന്നത്. 5 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് 4 മണി 5 മണി ടൈമിൽ എന്താണ് മെയിൻ ആയിട്ട് ഫീഡ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന മെയിൻ ആയിട്ട് പരുത്തി പിണ്ണാക്കാണിത്. അതിന്റെ ഇത് എള്ളുപിണ്ണാക്ക്, എള്ളുപിണ്ണാക്ക്. അതുപോലെ അവിൽത്തവിട്, അവിൽത്തവിട് അല്ലേ? ഇത് ചിലപ്പോൾ അവിൽത്തവിടാവാം, ചില ടൈമിൽ ഗോതമ്പ്. നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത്, അതായത് അവൽ നമ്മുടെ പരുത്തി പിണ്ണാക്ക് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കും, എള്ളുപിണ്ണാക്കും കുതിർത്ത് വെക്കും, കുതിർത്ത് വെക്കും. അതിന്റെ കൂടെ ഈ തവിടും കൂടി മിക്സ് ചെയ്തിട്ട് മൂന്നുപേർക്കും കൂടി കൊടുക്കും. മൂന്നുപേർക്കും കൂടെ കൊടുക്കും. അപ്പൊ അതാണ് ഈ പോത്തുകൾ ഇത്രയും വളരാനുള്ള കാര്യം. അപ്പം ശരിക്കും മുറാ പോത്തുകൾ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ഫീഡ് ചെയ്താൽ മാത്രം, ഫീഡ് ചെയ്താൽ മാത്രം അതിന് അതിന്റെ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു വളർച്ചയിലേക്ക്. കച്ചവടക്കാർ പറയുന്നവർക്ക് മാസം 25 കിലോ അല്ല ഒരു ദിവസം 1 കിലോ വെച്ചെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫീഡും കൂടി നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ്. നല്ല കുട്ടികളെ എടുത്താൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള തീറ്റ അവർക്ക് മിനിമം ആവശ്യമായിട്ടുള്ള തീറ്റെങ്കിലും നമ്മൾ കൈത്തീറ്റെങ്കിലും ഡെയിലി കൊടുത്തിരിക്കണം. പിന്നെ അല്ലാതെ പിന്നെ വളർന്നില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഈ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്നത്.